ഒരു സ്വഹാബി നബി തങ്ങളോട് യാ സുഹാബി ചോദിക്കുകയാബിതങ്ങളോട് അഹ് നബിയെ എനിക്ക് നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടമാണ് എനിക്ക് നല്ല ഭക്ഷണം ഇഷ്ടമാണ് എൻ്റെ ചെരുപ്പ് ഐ യൂന എൻ്റെ ചെരുപ്പ് നന്നാവണം എന്നെനിക്ക് ഇഷ്ടമുണ്ട് നബിയെ ഇത് അഹങ്കാരമാകുമോ എന്ന് ചോദിച്ചു നബി തങ്ങളോട് ഒരു സുഹാബി അഷ്റഫുൽ ഹൽഖിനോട് സൊല്ലാല് വസ്ലം തങ്ങളെ എനിക്കിത് ഇഷ്ടമാണ് നല്ല വസ്ത്രം നല്ല ചെരുപ്പ് നല്ല ഭക്ഷണം

അള്ളാഹുവിന്റെ സൗന്ദര്യം ഇഷ്ടവുമാണ് അതുകൊണ്ട് നിസ്കരിക്കാൻ പോകുന്ന സമയത്തെല്ലാം മനോഹരമായ വസ്ത്രം നിങ്ങൾ അണിയണമെന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന സത്യവിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കണം ഇത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിസ്കരിക്കാൻ വരുന്ന സമയത്ത് ഏറ്റവും മനോഹരമായ വസ്ത്രം നമ്മൾ നല്ല വസ്ത്രമൊക്കെ ധരിക്കും നിസ്കരിക്കാൻ പോകുമ്പോൾ ആ കടന്നുറങ്ങിയ വസ്ത്രം ഇട്ടിട്ട് പോകുക സുബൈക്കൊക്കെ വരുമ്പോൾ ട്രാക്ക് സൂട്ടൊക്കെ എടുത്തിട്ട് വരിക അല്ലെങ്കിൽ പൈജാമൊക്കെ ഇട്ടിട്ട് വരിക അങ്ങനെ ചെയ്യരുത് നല്ല വസ്ത്രം അള്ളാഹുവിന് മുമ്പിലേക്ക് പോകല്ലേ ഖുദൂസീനത്തേക്കും അള്ളാഹു നിങ്ങളുടെ ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു ജമീൽ അള്ളാഹു ഭംഗിയുള്ളവനാണ് അള്ളാഹുവിന്റെ ഭംഗി ഇഷ്ടവുമാണെന്ന് റസൂർഹിൻസ് അപ്പോൾ ഒരാൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു ഒരു തരം ഔദാര്യം സ്വന്തം ശരീരത്തിന് ചെലവഴിക്കാനുള്ള ഔദാര്യം വെച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം ഹദീത്തിലുമുണ്ട് മഹാനായ അഹമ്മദ് ബുൻ ഹംബൽ അള്ളാഹു ചാലാൻ ബഹുമാനപ്പെട്ടവരുടെ പള്ളിയിൽ അവർ ദർശനം നടത്തിക്കൊണ്ടിരിക്കാൻ കൂഫയിലെ പള്ളിയിൽ ആ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യരിയ്ക്കുന്ന കാഴ്ച കണ്ടു വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോ മഹാനായ അഹമ്മദ് അത് നിങ്ങൾ എടുത്തിട്ട് ഒരു നല്ല വസ്ത്രം വാങ്ങിച്ചു വന്നേക്കണം ആയിരം ദുർഹം മുസല്ലയുടെ അടിയിൽ വെച്ചു കൊടുത്തിട്ട് മഹാനായ അഹമ്മദ് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ട് വരിൻ ആൾ പറഞ്ഞു ഞാൻ മുതലാളിയാണ് ഹംബൽ എനിക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ ഇമാം ഹംബൽ പറഞ്ഞു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു നിങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കാൻ കഴിവന്നു എങ്കിൽ പിന്നെ ഒരു ഭ്രാന്തനെ പോലെ നടക്കരുത് ഒരു ദാരിദ്ര്യം പിടിച്ച ആളെ പോലെ നടക്കേണ്ടതില്ല അഹങ്കാരമില്ലാതെ താൻ താൻ തോന്നാതെ വലിയ ആളാണെന്ന് തോന്നലുകളില്ലാതെ അങ്ങേ അറ്റം വിനയത്തിലും താഴ്മയിലും മനോഹരമായ വസ്ത്രം ധരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അവകാശം തന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്താണ് സൂറത്തുല്ലാമത്തെ ഈ ആയത്ത് അള്ളാഹുവിന്റെ റസൂലിന് മുമ്പിലേക്കൊരു സുഹാബിയുടെ ചരിത്രമുണ്ട് ഇതേപോലെ ആ സുഹാബി മോശപ്പെട്ട വസ്ത്രമിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് സമ്പത്തുണ്ടോ ഉണ്ട് ഉണ്ട് എന്തൊക്കെയുണ്ട് എല്ലാ തരത്തിലുമുള്ള സമ്പത്തുണ്ട് ഒട്ടകങ്ങളുണ്ട് എനിക്ക് കച്ചവടമുണ്ട് എല്ലാം ഉണ്ട് തങ്ങൾ പറഞ്ഞു എങ്കിൽ അല്ലാഹു ആ നിയമത്തിന്റെ അടയാളം നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ അള്ളാഹുനിഷ്ടമാണ് അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണം കേട്ടോ എന്ന് സുഹാബിയെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂർ വസ്ല്ലം ഉമ്മിനീങ്ങളായ ആളുകൾക്ക് ലഭിക്കുന്ന മഹാസൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞു റസൂർ വസ്ലം ഒരു അലൻ കേല്ലോ മുഅ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ് അൽ മൻസിലുൽ വാസിഉ വൽ 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 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗഭാഗ്യം മുഅ്മിനീങ്ങൾക്ക് നാലെണ്ണമാണ് നാല് സൗഭാഗ്യം അല്ലാഹു അനുവദിച്ചതാണ് ഏത് സത്യവിശ്വാസിക്കും ഏത് സത്യവിശ്വാസിനിക്കും അള്ളാഹു അനുവദിച്ചു കൊടുത്ത സൗഭാഗ്യങ്ങൾ അൽ വിശാലതയുള്ള വീട് ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് ആണ് അതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ വെച്ചു വെച്ചുപോകല്ലേ അള്ളാഹു വീടിനെ കുറിച്ച് മഹാനായ മഹാനായ താമ്പിഴങ്ങളിൽ പ്രമുഖനായ ഹസനുൽ അവരെ മദീനയിൽ കുഞ്ഞായി തൻ്റെ അമ്മായിയുടെ കൂടെ വളർന്നിട്ടുണ്ട് അള്ളാഹുൻജറസൂറിന്റെ വീട്ടിൽ മഹാനായ ഹസനുൽ പറയുമായിരുന്നു നബി തങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ദിവസം ആയിഷബീബ് റദിയല്ലാഹുഹയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദിവസം ലാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ കൊച്ചുകുട്ടിയായ ഞാൻ ഒന്ന് കൈപൊക്കിയാൽ തട്ടുമായിരുന്നു നബിയുടെ വീടിൻ്റെ റൂഫ് അങ്ങനെയായിരുന്നു വന്ന് ഹസുനുൽ വെച്ചാൽ തല പുറത്ത് ിൽ കാല് അങ്ങനെയിരിക്കുന്നൊരവസ്ഥയിൽ പറയുന്ന ഹദീസ് എന്ന് മനസ്സിലാക്കണം അൽ അൽമൻ വിശാലതയുള്ള വീട് സൗഭാഗ്യമാണ് ആശ്വാസമുള്ള വാഹനം അള്ളാഹുവിനെ ഭയപ്പെടുന്ന സത്വൃദ്ധയായൊരു ഭാര്യയും നല്ല ഒരു ും അാഹുന ഭയപ്പെടുന്ന അൽവാസി സ്വാലിഹായൊരു അൽബക്കക്കാരൻ സ്വാലിഹത്തായൊരു പെണ്ണ് സൗകര്യമുള്ള ഒരു വാഹനം വിശാലതയുള്ളൊരു വീട് മിനായ മനുഷ്യന്റെ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ള ം അതിന് വിരോധമല്ല ഇഷ്ടാഫ് ചെയ്യരുത് ധൂർത്ത് ചെയ്യരുത് അമിതമായി പണം ദുരുപയോഗം ചെയ്യല്ലേ ഇതാ അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് ഹക്കുണ്ട് അനുഭവിക്കാൻ നിങ്ങൾ അനുഭവിച്ചോളൂ ഔദാര്യങ്ങളിൽ ഒന്നാമത്തെ ഔദാര്യം ഇതാണ് സ്വന്തം ശരീരത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അത് മാത്രമല്ലല്ലോ ഒരു മനുഷ്യൻ തന്റെ ഭാര്യക്ക് കൊടുക്കുന്ന ഭക്ഷണം തൻ്റെ മക്കൾക്ക് ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ ദാനമാണെന്ന് പഠിപ്പിച്ചു റസൂറുകളിൽ ഏറ്റവും സ്ഥാനമുള്ള സ്വതക്ക ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമുള്ള സ്വതക്കകളെ സംബന്ധിച്ച് വിവിധതരം ഹദീഥുകൾ വന്നിട്ടുണ്ട് ഒരിക്കലും പറയുന്നത് ഒരു വിഷയമാണ് അതിനുശേഷം നമുക്ക് വഴിയെ പറയാം അവിടെ നിന്ന് പറയുമായിരുന്നു സ്വതക്കകളിൽ ഏറ്റവും സ്ഥാനമുള്ളത് മാംഫിഖു അയ്യാലിഖ് നിങ്ങളുടെ ആശ്രിതർക്ക് ചെലവഴിക്കുന്നതാണ് സ്വന്തം മാതാപിതാക്കള് ഭാര്യ മക്കൾ അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ സ്വതക്കയാണ് എന്താ വിഷയം എന്നറിയോ നമ്മൾ ആ ചെലവഴിക്കുന്ന സമയം അള്ളാഹുവെ നീ മറക്കത്ത് തരണമേ പടച്ചവനെതി നീ സ്വീകരിക്കണമേ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവ് കൊടുക്കൽ എൻ്റെ ബാധ്യതയാണല്ലോ അള്ളാഹുവേ ഹലാൽ കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് കൊടുത്താൽ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാനമാണ് അത് വലിയ പ്രതിഫലമുള്ള ദാനമാണ് സ്വന്തം കുടുംബത്തിന് ചെലവഴിക്കുന്നത് ആ രീതി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഏറ്റവും വലിയ ദാനം സ്വന്തം കുടുംബത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദാനമാണ് അവരെ ചികിത്സിക്കുന്നത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവർക്ക് യൂണിഫോം വാങ്ങിച്ചു കൊടുക്കുന്നത് സ്കൂൾ ഫീസ് അടക്കുന്നത് എല്ലാം സ്വതക്കകളിൽ ഏറ്റവും സ്ഥാനമുള്ള സ്വതക്ക എന്ന പരിശുദ്ധ റസൂലി